ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ശുക്കൂറിൻ്റെ ഓട്ടോറിക്ഷ ഇന്ന് കിട്ടുകയാണ്. ഇന്നേക്ക് ബുക്ക് ചെയ്തിട്ട് ഏതാണ്ട് 8 ദിവസമായി. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ തരാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ 7 ദിവസത്തിനുള്ളിലൊക്കെ റെഡിയായി. ഇന്നലെ അവർ വിളിച്ചിരുന്നു, അപ്പോൾ വൈകുന്നേരമാണ് ഡെലിവറി സമയം പറഞ്ഞിരുന്നത്. എനിക്ക് കുറച്ച് സൗകര്യക്കുറവായത് ഇന്ന് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് 8-ാമത്തെ ദിവസം വണ്ടി ഡെലിവറി ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അഡ്വാൻസ് പേയ്മെൻ്റ് അല്ല, ഫുൾ എമൗണ്ടും ഞങ്ങൾ അവിടെ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ RTO വർക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇന്ന് നമുക്ക് വണ്ടി ഡെലിവറി കിട്ടുകയാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ മെട്രോയ്ക്കാണ് പോകുന്നത്, ഐഡിയൽ മോട്ടോഴ്സിലേക്ക്. എൻ്റെ ഓട്ടോ ഓടിക്കുന്നത് ശുക്കൂറാണ് കേട്ടോ. ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ വരെ എൻ്റെ ഓട്ടോയിൽ പോകാം. ഞാനൊന്ന് എൻ്റെ ഓട്ടോയിലൊന്ന് യാത്ര ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, എന്നാൽ പോവാം നമുക്ക്. ശുക്കൂറേ, ഞാൻ ഓടിക്കുന്ന ഓട്ടോയിൽ എനിക്കധികം യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. യാത്ര ചെയ്ത് നോക്കുകയാണ്. അത് എല്ലാ ഡ്രൈവർമാർക്കും അങ്ങനെ ആയിരിക്കുള്ളൂ അല്ലേ. സ്വന്തമായിട്ട് ഓടിക്കുന്ന ഓട്ടോയിൽ വളരെ കുറച്ച് സമയം മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ ബജാജിൻ്റെ മാക്സിമം ഇസഡിൽ അടിപൊളി യാത്രാസുഖം ഉണ്ടാ, അതിൽ യാതൊരു സംശയവും. യാത്രയുടെ കാര്യത്തിൽ പക്കയാണ്. പിന്നെ ഞാൻ സ്പ്രിങ്ങും ഒക്കെ മാറ്റിയപ്പോൾ വണ്ടി അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ സാൻഡ്രോയുടെ സീറ്റാണ് ഇതിൻ്റെ അത് പിടിപ്പിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഒക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിലൊക്കെ പോയി നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓട്ടോയുടെ ഫുൾ വീഡിയോ ഒക്കെ കാണാവുന്നതാണ്. എന്താ സുഖം കണ്ട, അടിപൊളി യാത്രാ സുഖമാണ്. പിന്നെ ഇതിൻ്റെ സ്പ്രിങ് വർക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്പ്രിങ്ങൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നല്ല അടിപൊളി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. എപ്പോഴും വണ്ടി ഓടിക്കാനും അതുപോലെ യാത്രാസുഖത്തിലൊക്കെ ബജാജിൻ്റെ CNG ഓട്ടോറിക്ഷ ആണ് ബെറ്റർ. അധികം സൗണ്ടും ഇല്ല, യാത്രയൊക്കെ നല്ല പക്കയാണ്. എന്തായാലും മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, ഇവിടുന്ന് നമുക്ക് മെട്രോയിൽ പോകാം. അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷനെത്തി. എടാ ശുക്കൂറെ, പോലെടാ, ഞാനും വന്നിട്ടാ. ഈ മെട്രോ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഐഡിയൽ ആപ്പയുടെ ഷോറൂം. ഇനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തണം. ഇന്ന് 3-4 വണ്ടി ഡെലിവറി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു CNG ഓട്ടോയും 3 ഡീസൽ ഓട്ടോയുമാണ് കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഓട്ടോ ഏതാണെന്നാവോ? KL7 നമ്പർ വരുന്നതായിരിക്കും നമ്മുടെ ഓട്ടോ. ആ, ഇത് തന്നെ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ ഓട്ടോ, നമ്മുടെ അല്ല ശുക്കൂറിൻ്റെ ഓട്ടോ. ഡെലിവറിക്ക് റെഡിയായി ഇരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത ഓട്ടോയാണെന്ന് നോക്കണം. അതിന് അതിൻ്റെ ചെയ്സ് നമ്പറൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ആ ചെയ്സ് നമ്പറും ഈ ചെയ്സ് നമ്പറൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. ശുക്കൂറൊന്ന് നോക്കിയേ, കറക്റ്റാണെന്ന് നോക്കിയേക്ക് കേട്ടാ, നോക്കിയേക്ക്. അപ്പോൾ ആ ചെയ്സ് നമ്പറൊക്കെ കറക്റ്റാണ്. അതുപോലെ തന്നെ
എൻജിൻ നമ്പറൊക്കെ ഒന്ന് നോക്കേണ്ടി വരും. എൻജിൻ നമ്പറൊക്കെ കറക്റ്റാണെന്നാണ് ഷുക്കൂർ പറയുന്നത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത വണ്ടിയാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആപ്പയുടെ പഴയ മോഡൽ സെൻസർ ഓട്ടോയും 2022 ഇറങ്ങുന്ന പുതിയ മോഡൽ സെൻസർ ഓട്ടോയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വയറിങ്ങിൻ്റെ കിറ്റിൻ്റെ കാര്യത്തിലും സെൻസറുകളുടെ കാര്യത്തിലും. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ നമ്പർ രജിസ്റ്റർ ആവാനായിട്ട് എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്. ഇത് ഒറിജിനൽ പോലെ വീട്ടിൽ സൂക്ഷിക്കുക. വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങേണ്ട സമയത്ത് കിട്ടേണ്ട എല്ലാ പേപ്പറുകളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷുക്കൂർ അവസാന ഒപ്പും വെച്ചു. അങ്ങനെ വണ്ടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ മച്ചൻ. പടച്ചോനൊക്കെ വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷുക്കൂർ പുതിയ വണ്ടിയിൽ അംഗം കുറിക്കാൻ തയ്യാറായി. എന്നാൽ ഷുക്കൂർ എന്നാൽ ഒന്നും നോക്കണ്ട, പയ്യനെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എടുത്തോ, നോക്കിയെടുക്കണോ കേട്ടാ. എന്നാൽ പോരട്ടെ, പയ്യനെ പോരട്ടെ പോരട്ടെ. എന്തോ ഒരു മൗനം പോലെ. അങ്ങനെ അങ്ങോട്ട് പോരട്ടെ ഷുക്കൂറേ. ആ എടുത്തോ, പഠിച്ചോനെ റാഹത്താക്കണേ. പോരട്ടെ, പതുക്കെ പതുക്കെ പോരട്ടെ. റൈറ്റ് സൈഡ് നോക്കണേ. ഇതേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, നോക്കിയെടുക്ക്. ഇതാ ലോറി വന്ന വരവുണ്ട്, ഒടുക്കത്തെ പോക്കാനുള്ള പോണത്. ആ പയ്യനെ പോരട്ടെ, എടുത്തോ എടുത്തോ ഷുക്കൂറേ. അങ്ങനെ അങ്ങോട്ട് പോരട്ടെ. ആദ്യം ഒരു പേടി പോലെയൊക്കെ ഉണ്ടാകും, പുതിയ ഓട്ടോയല്ലേ, അതൊന്നും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഒന്ന് ഓടിച്ച് ക്ലിയർ ആയിക്കോളും. എന്തായാലും വണ്ടി നല്ല ഭംഗിയായി റോട്ടിലിറങ്ങിയിട്ടുണ്ട്. നിൽക്ക് ഷുക്കൂറേ, ഞാനും വന്നിട്ട് എന്നെയും കയറ്റി. ഫസ്റ്റ് യാത്രക്കാരൻ ഞാൻ തന്നെ ആയിക്കോട്ടെ. എന്നാൽ പിന്നെ പോകാം നമുക്ക്. നേരെ പമ്പിലേക്ക് വിട്. പമ്പിൽ ഫുൾ ടാങ്ക് ഡീസലടിക്കുക ആദ്യം, പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കാം. പിന്നെ എനിക്കൊന്ന് ഓടിക്കണമെന്നുണ്ട്, അപ്പം ഞാനും കൂടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 8 ലിറ്റർ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും 7 ലിറ്റർ കൊണ്ടിട്ടുണ്ട്, 1 ലിറ്റർ അതിൽ കിടക്കുന്നുണ്ടായി. എന്നാൽ പിന്നെ ഞാനൊന്ന് ഓടിച്ചു നോക്കാം. ഷുക്കൂർ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. പുതിയ ആപ്പ് BS6 എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നോക്കാല്ല, ഇത് 5 ഗിയറാണ് കേട്ടോ വരുന്നത്. ഫോർത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടിച്ചിട്ട് നല്ല കംഫർട്ടബിൾ തോന്നുന്നുണ്ട് കേട്ടാ. വണ്ടി നല്ല ഒഴുകി പോണല്ലോ അല്ലേ ഷുക്കൂറേ. മറ്റേ ഒരു പെട്ടെന്ന് ആക്സിഡന്റ് കൊടുക്കാൻ നേരത്തെ ആ കുതിപ്പൊന്നുമില്ല അല്ലേ. BS4 ഓടിക്കുമ്പോൾ ആക്സിഡന്റ് കൊടുക്കാൻ നേരത്തെ ഒരു കുതിപ്പ് ഉണ്ടാവൂലേ. ഇത് നല്ല ഒഴുകി അല്ല, നല്ല വെള്ളത്തിൽ കൂടെ നല്ല ഒഴുകി പോണ പോലെയാണ് റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈവ് ഇട്ടിട്ടുണ്ട്. ഫൈവ് ഇടാൻ നല്ല സ്പീഡ് വേണം. എന്നാലും ഒന്ന് ഇട്ട് നോക്കി. ഒരു 40 മുകളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഫൈവ് ഇട്ടത്. ഫൈവ് ഇട്ടിട്ട് നല്ല അടിപൊളിയാണ്. അധികം ഓടിക്കേണ്ട ഫൈവില്, അതിനുള്ള റോഡ് ആയിട്ടില്ല. 40 തന്നെ മാക്സിമം ഓടിക്കുക. അത്രക്ക് നല്ല റോഡാണെങ്കിൽ മാത്രം നമ്മൾ 5 ഗിയർ ഉപയോഗിക്കുക. ഇപ്പോൾ 4 മാറ്റിയിട്ടുണ്ട്. എന്നാലും നല്ലൊരു ഓടിച്ചിട്ട് നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. ഷുക്കൂർ ഫുൾ ടാങ്ക് ഡീസലാണ് അടിച്ചത്. ഫുൾ ടാങ്ക് എത്ര കൊണ്ട് ഷുക്കൂറേ? എനിക്ക് തോന്നുന്നു 8 ലിറ്റർ ടാങ്കാന്ന് തോന്നുന്നുള്ളേ. 8 ലിറ്ററിൻ്റെ ടാങ്കാണെന്ന് തോന്നുന്നത്. ഒരു 7 ലിറ്ററോളം കൊണ്ട്. 1 ലിറ്റർ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഇപ്പം നമുക്ക് ഈ വണ്ടി ഡെലിവറി കിട്ടിയപ്പോൾ
കിലോമീറ്റർ 8 കിലോമീറ്ററും 400 മീറ്റർ അങ്ങനെ ഓടിയിട്ടുള്ളൂ. ഇപ്പം തേഡിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കിയും കണ്ടൊക്കെ ഓടിക്കാനും ലൈറ്റിൻ്റെ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കരുതേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ എന്തായാലും ചുക്കൂർ എൻ്റെ സ്റ്റാൻഡിൽ തന്നെയുള്ള കിടന്ന് ഓടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് ഞാൻ വരുന്നതാണ്. എന്തായാലും BS6 സംഭവം പൊളിച്ചിട്ടുണ്ട്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്പീഡായിട്ടുണ്ട്. നമുക്കൊന്ന് 5 ഗിയർ ഒന്ന് ഇട്ട് നോക്കാം. 5 ഗിയർ ഇട്ട് നല്ല സംഭവം, നല്ല സെറ്റപ്പാണ് കേട്ടോ. നല്ലൊരു സുഖമുണ്ട് ഓടിക്കാൻ. ചുക്കുറ ബാക്കിലിരിക്കാൻ എങ്ങനെയുണ്ട്? അധികം സൗണ്ട് ഫീൽ ചെയ്യണ്ട? അറിയില്ല. എന്നാ ബാക്കിലിരുന്നിട്ട് എങ്ങനെയുണ്ട് ജെർക്കിങ്? ആ സൗണ്ടൊക്കെ അതെല്ലേ. ഓ ശരി 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 ശരി. ചെലവെന്താണ്? സജീറിന്റെ അടുത്തേക്കൊന്നും പോകണ്ട. അതിന് മുമ്പ് നീ എനിക്കൊരു ചായയും ഒരു ഉണ്ടംപൊരിയും വാങ്ങിച്ചു തരും. അത് മതി. ഒരു ചായ ഉണ്ടംപൊരിയും വാങ്ങിച്ചു തരും എന്നാണ് ചുക്കൂർ പറയണത്. എന്തായാലും ചായ ഉണ്ടംപൊരിയൊക്കെ കഴിച്ചിട്ട് ഈ ബോഡിയൊക്കെ ഒന്ന് വലിച്ചടിക്കണമെന്നാണ് പറയണത്. സാമ്പത്തികമായിട്ട് ചുക്കൂർ വളരെ പിന്നോക്ക അവസ്ഥയിലാണ്. സാമ്പത്തികമായിട്ട് ഇനി ഒന്നുമില്ലല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് വലിച്ചടിക്കാൻ വേണ്ടിയിട്ട് ചുക്കൂർ ആരുടെ കടയിലൊക്കെ പോണാ? സജീറിന്റെ കടയിൽ പോയിട്ട് ഈ പടുതയൊക്കെ ഒന്ന് വലിച്ചടിച്ചിട്ട് ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് ചുക്കൂർ. ഓട്ടോയുടെ ഈ പടുത അല്ലെ വുഡൊക്കെ ഒന്ന് വലിച്ചടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ബോഡി വർക്കൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് ഷുക്കൂർ പറയുന്നത്. ഓട്ടോ ഒക്കെ നല്ല ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല നല്ല സ്മൂത്താണ്. നല്ല ഓളത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.